بسم الله الرحمن الرحيم എന്ന് വിചാരിക്കുക. അതിനൊന്നും പ്രശ്നമല്ല. കലിമ ചൊല്ലി മരിച്ചാൽ അയാൾ ഈമാനിൽ മരിച്ചുവെന്ന് കൂടെയുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെടാനുള്ള ഒരു അടയാളമാണ്. ചിലപ്പോ ചില ആളുകൾ മനസ്സിൽ പറഞ്ഞേക്കും, ചില ആളുകൾക്ക് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അഖീദ ഖൽബിൽ മൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്, ആരെങ്കിലും മരിക്കുന്ന സമയത്ത് യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, മരിക്കുന്ന നേരത്ത് ഷഹാദത്ത്, മൻ മാത വഹുവ യഅലമു, ഒരു ഹദീസ്. മറ്റൊരു റിവായത്ത്, മൻ മാത വഹുവ യശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതൊരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മാഷാ അല്ലാ, അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഒരാൾ പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, എന്റെ ഉമ്മ കലിമലിയിട്ടില്ല എന്ന് വാപ്പ കലി, അതൊന്നും പറയരുത്, അതൊന്നും നമുക്കറിയില്ല. ചില ആളുകൾ അങ്ങനെ പറയില്ല, ചില നമ്മൾ കേൾക്കും, ചിലത് കേട്ടില്ല എന്ന് വരും. ചിലപ്പോ കുറെ സമയം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ആരോട് അടുത്തുണ്ടാവില്ല. എങ്ങനെ മുഅ്മിനീങ്ങളെ, നമുക്കൊരു പനി ബാധിച്ചാൽ ഒരു ഫോൺ ആൻസർ ചെയ്യാൻ പറ്റുമോ? നല്ല തലവേദന വയറുവേദന ഉണ്ടെങ്കിൽ നമുക്ക് വല്ലതും മിണ്ടാൻ പറ്റുമോ? മരണത്തിന്റെ സക്കറാത്ത് എന്താണ്? ആ നേരത്തെ വായ തുറക്കാൻ പറ്റുമോ? സംസാരിക്കണമെങ്കിൽ എന്തെല്ലാം ഫംഗ്ഷൻ നടക്കണം ശരീരത്തിൽ? അതിന് മാത്രമല്ല ഹിമ്മത്ത് ഉണ്ടാവോ? ചില ആളുകൾ ഹൃദയത്തിലായിരിക്കും, ദിക്റിലായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. എല്ലാ മുഅ്മിനീങ്ങൾക്കും നന്മയാണെന്ന് മാത്രമേ നമ്മളെ വിചാരിക്കാവൂ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മയൊക്കെ സലാമത്താക്കി തരുമാറാകട്ടെ. ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ജിഅതുകലി തുഅല്ലിമനി മിൻ ഗറായിബിൽ ഇൽമ്, നബിയെ വിചിത്രമായ ഇൽമുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞരി നബിയെ എന്ന് പറഞ്ഞ ഭയങ്കര രസകരമായ ഇൽമുകൾ അത് പറഞ്ഞരി നബിയെ. രസകരമായ വിഷയങ്ങൾ അറിയണമെങ്കിൽ അത് സീരിയസ് വിഷയങ്ങൾ അറിയണ്ടേ? എപ്പോഴല്ലേ രസകരം? ഗറായിബ് എന്ന് പറഞ്ഞ സ്ട്രേഞ്ച് ആൻഡ് ഓഡ് ആൻഡ് റെയർ തിങ്സ്, ഇതൊക്കെ പറഞ്ഞരി നബിയെ എന്ന് ചോദിച്ചു. നബിയായ തങ്ങൾ ചോദിച്ചു, മാ സനഅത ഫീ റാസിൽ ഇൽം, അറിയേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ വിഷയത്തിൽ നീ എന്തറിഞ്ഞു? എന്താ നബി അങ്ങനെ ഒരു ഇൽമുണ്ടോ? നമ്മൾ അറിയേണ്ട അടിസ്ഥാന വിവരങ്ങൾ അങ്ങ് ചോദിച്ചു. ഹൽ അറഫ്തല്ലാഹ അസ്സ വജൽ, അല്ലാഹനെ പറ്റി നീ എന്തറിഞ്ഞു? അല്ലാഹു ഉണ്ട് എന്നോ? ഇതാണോ നമ്മുടെ അഖീദ? അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ അഖീദ? അത് മാത്രമല്ലല്ലോ, അല്ലാഹു ഉണ്ട് അതല്ലല്ലോ. അല്ലാഹു റബ്ബി, എന്റെ മുഴുവൻ തർബിയത്തും അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു നിഅമൽ വക്കീൽ, അല്ലാഹു നിഅമൽ നസീർ, അല്ലാഹു നിഅമൽ മൗല. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അസ്മാഅകൾ മനസ്സിലാക്കിയാലേ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞു എന്നാവുള്ളൂ. എന്ത് നീ ചെയ്തു? പറഞ്ഞു, എനിക്ക് അള്ളാഹിനെ പറ്റി അറിയാം. അള്ളാഹുവിന്റെ ഹക്കിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. മാഷാ അല്ലാഹ്, ഒന്നുമില്ലായിരിക്കുമ്പോഴ അങ്ങനെ പറയാം ചില ആൾക്കാരെ. രണ്ടാമത്തെ അടിസ്ഥാന വിവരം നിനക്ക് കിട്ടിയോ? എന്നിട്ടല്ലേ കൗതുകമുള്ള വിവരം കിട്ടാൻ. നീ മരണം അറിഞ്ഞോ? ആ മരണത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നിന്റെ നിസ്കാരം ക്ലിയർ ആണോ? അള്ളാഹു നീയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? പടച്ചതമ്പുരാനെ നിന്റെ നിത്യജീവിതത്തിലേക്ക് നീ ഇടപെടുത്തുന്നുണ്ടോ? നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അള്ളാഹു എന്റെ കൂടെയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെയാണ് മരണത്തെ സംബന്ധിച്ചുള്ള അറിവ്. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദുണ്ട് അബൂ ഹാഷിം റമാനി റളിയല്ലാഹു അൻഹു. അബൂ ഹാഷിം റമാനി തങ്ങളെ ഉസ്താദിനെ കാണാൻ ചെന്നു. ഷഖീഖുൽ ബൽഖി തങ്ങളെ ചെന്നപ്പോ മടിയിൽ ഇങ്ങനെ ഒരു പൊന്തി നിൽക്കുന്നുണ്ട്, അങ്ങനെ തുണി ഇസാറിൽ നമ്മുടെ അരവസ്ത്രത്തിൽ ഇങ്ങനെ ഒരു ഒരു പൊങ്ങലുണ്ട്, ഇങ്ങനെ എന്തൊരു സാധനം അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഷഖീഖുൽ ബൽഖിയോട് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ചോദിച്ചു, അബൂ ഹാഷിം റമാനി തങ്ങൾ ചോദിച്ചു, അല്ലെ എന്താ മടിയിൽ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് കുറച്ച് കാരക്കയാണ് എന്റെ സുഹൃത്ത് തന്നതാണ്, ഒന്നുമില്ല. നോമ്പുറക്കാനാവുമ്പോഴേക്ക് നോമ്പ് തുറക്കാൻ ഇഫ്താറിന് വേണ്ടി കരുതി വെച്ചതാണെന്ന് പറഞ്ഞു. യാ ഷഫീഖ്, വൈകുന്നേരം വരെ നിങ്ങൾ നിൽക്കുന്നുള്ള ധൈര്യത്തിലാണല്ലേ നിങ്ങൾ നടക്കുന്നത്. എല്ലാ കല്ലം ചുക്ക നിങ്ങളോട് ഞാൻ ഒന്നും പറയാനില്ല. ഡോർ അടച്ചു വെച്ചു മഹാനായ ഷഖീഖുൽ ബൽഖി തങ്ങളോട്, സ്വന്തം ഉസ്താദ് അബൂ ഹാഷിം ഹറാനി തങ്ങൾ. നമ്മളെ കഥക്ക് അറിഞ്ഞപ്പോ എന്താ ഇത്? വൈകുന്നേരം വരെ നിൽക്കും എന്നാണ് നീ ചിന്തിക്കുന്നതല്ലേ? നിങ്ങൾ ഉച്ചയായിട്ടുള്ളൂ, മഗ്രിബ് വരെ നേരത്തേക്കുള്ളത് ഇപ്പൊ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ. മഹാനായ സ്വഹാബി ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ സൈദ് ഇബ്നു സാബിത്ത് തങ്ങളിൽ നിന്ന് ഒരു അടിമ സ്ത്രീയെ ഒരു മാസത്തേക്ക് വാടകക്കെടുത്തിരുന്നു. വാടക ജോലിക്ക് വിളിക്കും, അങ്ങനെ ഒരു മാസത്തേക്ക്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോ അത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ തഅജബൂന മിൻ ഉസാമ അൽമുസ്തരി ലിശഹരി, ഉസാമ ബിൻ സൈദ് തങ്ങളുടെ കഥ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല, സ്വഹാബ ഒരു മാസത്തിന് വാടക എടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട് പോൽ. യാ അല്ലാഹ്, ഇന്ന ഉസാമ ലതവീരുൽ അമൽ. ഉസാമ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കൊതിയുള്ള മനുഷ്യനാണല്ലോ, മരണം ആഗ്രഹിക്കുന്നവർക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ വമാലഖംതു ലുഖ്മതൻ, ഞാൻ എന്റെ ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ അത് ഇറങ്ങുമ്പോഴേക്കും മരണം വന്ന് എന്റെ തൊണ്ട കനത്തു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഞാനൊന്ന് കണ്ണുയർത്തിയാൽ അത് അടക്കും മുമ്പേ എനിക്ക് മരണം വരുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഒരു കാലെടുത്ത് വെച്ചാൽ അടുത്തത് വെക്കുമ്പോഴേക്കും ഞാൻ മരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഉസാമ ഒരു മാസത്തേക്ക് വാടക കെടുത്തുന്നോ. നമുക്ക് ആറുമാസം ചക്കാപ്പ് കൊടുത്തുകണതല്ലേ, ഒരു കൊല്ലത്തേക്ക്, അഞ്ചു കൊല്ലത്തേക്ക്, 20 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കുക. എന്താണ് ഇപ്പൊ ഈ ധൈര്യമൊക്കെ? അതൊന്നും ഇപ്പൊ ഈ ഹദീസിന്റെ മുമ്പിൽ പറയേണ്ട ആവശ്യമുണ്ടോ? തൊവീരുൽ അമൽ, മുഅ്മിൻ ഇങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യൻ, ഞാൻ എപ്പോഴും പോകാം. ഇതൊരു മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് ഗുണങ്ങൾ അയാളിൽ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, തഅജീലു തൗബ. സുബ്ഹാനല്ലാഹ്, തഅജീലു തൗബ, പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പെട്ടെന്ന് തൗബ ചെയ്യും. ഞാൻ പെട്ടെന്ന്, ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണെന്ന്, അങ്ങനെ ഞാൻ എക്സാജറേഷൻ പറഞ്ഞല്ല നേരത്തെ, എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. നമ്മളങ്ങനെ ചിലപ്പോ അങ്ങനെ ഈ ക്ലാസ്സൊക്കെ നടക്കേണ്ട മുമ്പ് അങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ അടുത്തുള്ള വിഷയമല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അതിന്റെ എത്രയോ മുമ്പ് നടക്കാതല്ല അർത്ഥം. പക്ഷേ ഹദീസിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ നമ്മളൊക്കെ എന്തോ ലോകത്താ, ഒരു റൊമാൻറ്റിക് ലോകത്താ നമ്മളൊക്കെ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു മാസത്തേക്ക് പറഞ്ഞപ്പോഴേക്കും തൊവീലുൽ അമൽ, ഇത് ഭയങ്കര അത്യാർത്ഥിയുള്ള ആളാണല്ലോ ഉസാമ എന്ന്. ആരാ ഉസാമ? ഹിബ്ബ് റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. പെട്ടെന്ന് മരിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു എടുക്കാൻ വേണ്ടി വുദുവിന്റെ ജഗ് എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങും വെള്ളം ശേഖരിക്കാൻ. പക്ഷേ നബി തങ്ങൾ അവിടെ താഴെയിരുന്നിട്ട് മണ്ണെന്ന് തയമ്മും ചെയ്യും. ഞാൻ പറയൂ, നബിയെ കുറച്ചപ്പുറത്ത് വെള്ളം ഉണ്ടല്ലോ, ഒരു പക്ഷേ വെള്ളത്തിൽ എത്തുമ്പോഴേക്കും ഞാൻ മരിച്ചാലോ, ഞാൻ തയമ്മെടുക്കട്ടെ, എന്നിട്ട് വെള്ളത്തിന് അന്വേഷിക്കും, എന്നിട്ട് വെള്ളം കിട്ടിയാൽ വെള്ളം കൊണ്ട് ഒതു കൊടുക്കും, എന്നിട്ട് നിസ്കരിക്കും. എന്തേ, എങ്ങാനും മരണം അങ്ങനെ വന്നെന്ന് വിചാരിക്കും, എനിക്ക് ഒതു ഉണ്ടല്ലോ, തയമ്മം ചെയ്ത് അല്ലാഹു അക്ബർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. മരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ മരിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ്. ആര്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു ലോകത്ത് ഇരുന്നിട്ട് ഇതൊന്നും പറഞ്ഞാൽ ഇതിനർത്ഥം വരും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ചില ചുറ്റുപാടുകൾ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ്, നിങ്ങൾ ജീവിച്ചോളി 99 കൊല്ലത്തേക്ക് നമ്മൾ വിസ തരാം, നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുക. 99 കൊല്ലം ആയുസ് വരുന്നുണ്ടോ? വിസ കിട്ടിയിട്ട് എന്താ? ആള് മയ്യത്തായി കിടന്നിട്ട് വിസ കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ലെ. അങ്ങനെയല്ലേ പ്രോപ്പർട്ടി വാങ്ങിച്ച 99 കൊല്ലത്തേക്ക് വിസ റെഡിയാണ്, ആയുസുണ്ടോ? ആരറിഞ്ഞു അടുത്ത നിമിഷത്തേക്കുണ്ടോ എന്ന് അറിഞ്ഞോ? ഇത്രയും മരണം വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്ന് അറിയേണ്ടവനാണ്, വിശ്വസിക്കേണ്ടവനാണ് മുസ്ലിമായ മനുഷ്യൻ. മുസ്ലിം ഇങ്ങനെ ജീവിക്കാവൂ. അങ്ങനെ വന്നാൽ ഖനാഅത്തുൽ ഖൂത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. എനിക്ക് ഇത്ര വേണം, അത്ര വേണം, എനിക്ക് പോരാ, മതിയായില്ല എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിന് വരൂല. അതാണല്ലോ നമ്മുടെ ദാരിദ്ര്യം. നമ്മുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞത് നമുക്ക് മതിയായില്ല എന്നുള്ള തോന്നലാണ്. അത് വരൂല. യാ അല്ലാഹ്, നാളെ ഞാൻ കിടക്കാൻ പോണത് മണ്ണിലേക്കാണ്. ഇതൊക്കെ ധാരാളമല്ലേ? പിന്നെ അന്നശാതു ഫിൽ ഇബാദ, ചെയ്യുന്ന ഇബാദത്തിൽ ഉന്മേഷമുണ്ടാകും. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ സ്വല്ലു സ്വലാത്ത മുവദ്ദിഇൻ, ലോകത്തോട് യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചേക്കണം. ഇമാമികളൊക്കെ പറയില്ലേ ചിലപ്പോ സ്വല്ലു സ്വലാത്ത മുവദ്ദിഇൻ, എന്തതിനർത്ഥം? ഗുഡ് ബൈ, ഇനി ഞാൻ ലോകത്തേക്ക് ഇല്ലട്ടോ, ഞാൻ ഖബർക്ക് പോവാണ്, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, അങ്ങനെ നിസ്കരിച്ചേക്കണം. ഇനി ഒരു അസ്ർ ഞാൻ നിസ്കരിക്കൂലട്ടോ, ഞാൻ മഗ്രിബ് നിസ്കരിച്ചു, ഇനി ഇശാ വരെ ഞാൻ ഉണ്ടാവില്ല, ഇശാ നിസ്കരിച്ചു, ഞാൻ സുബൈക്കില്ല, അങ്ങനെ നിസ്കരിച്ചു നോക്കിയും നിസ്കാരത്തിൽ താനേ ഖുശു വരും. നമ്മൾ പറയല്ലേ, പലപ്പോഴും പല ആളുകളും അങ്ങനെ പറയാറുണ്ട്, നിസ്കാരത്തിൽ ഖുശു കിട്ടണില്ല, തോർക്കണം. ഇതങ്ങ് മനസ്സിലാക്കിയാൽ താനെ വരും, ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം. ഇനി ഞാൻ എന്ത് ഉറപ്പുള്ളത്, എന്ത് സംഭവിക്കാനൊക്കെ
ഏയ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്തത് ഡോക്ടർ പറഞ്ഞു എല്ലാം ക്ലിയർ ആണ്, കിഡ്നി ക്ലിയർ ആണ്, എന്റെ ലിവർ ക്ലിയർ ആണ്, എന്റെ ഹാർട്ടും ബ്രെയിനും എന്റെ ഇന്റസ്റ്റൈൻ എന്റെ ബോഡി വളരെ പെർഫെക്റ്റ് ആണ്. പടച്ചോൻ ആ ഡോക്ടർ അല്ലേ, ഞമ്മള് എത്ര റുപ്യ നമ്മള് കൊടുത്തതെന്നറിയോ? ഇതാകെ ചെയ്യുന്ന ആൾക്കാർ നമ്മളാ. നാട്ടിൽ പോയാലേ, പ്രവാസികൾക്കാണ് ഭയങ്കര പേടിയില്ലേ? നാട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്ത് അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ പഠിത്തതും മരിക്കൂല. മരണം വരൽ അങ്ങനെയല്ലല്ലോ. റോട്ടുകറങ്ങിയ ഓട്ടോറിക്ഷക്കാരൻ്റെ വരവ് പോലെ, ഒരു ബൈക്കുകാരൻ്റെ വരവ്, കണ്ണൂർ കോഴിക്കോട് റോട്ടിലോടുന്ന ബസ്സുകാരൻ്റെ വരവ് അല്ലേ, ഇതൊക്കെ മരണത്തിൻ്റെ സിഗ്നലുകളാണ് ഈ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഉദാഹരണം പറയണം, ആലപ്പുഴക്കാർക്ക് അവിടുത്തെ പോലെ റോഡ് പറയണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതൊന്നും ഡോക്ടർമാർക്ക് ചെയ്തു തരാൻ പറ്റുമോ? റോട്ടിലിറങ്ങിയാൽ മരിക്കൂരാന്ന് ഇല്ല, അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്താലോ, നിങ്ങളുടെ തലയിലേക്ക് വല്ലതും വീണാലോ, വന്ന് വണ്ടി വന്ന് ഇടിച്ചാലോ, ഇതൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എപ്പോഴും സംഭവിക്കാം. അതാണ് ആ സർട്ടിഫിക്കറ്റും പിടിച്ച് നടക്കുകയാണെങ്കിലും ഓർമ്മ വരണം, ഞാൻ എപ്പോഴും മരിക്കും. മരണത്തിന്റെ കാരണങ്ങൾ ഞാൻ റെഡി ആയിരിക്കണം, അത്ര പ്രശ്നമുള്ളൂ. ബി പ്രിപ്പയർഡ്. علي رضي الله عنه حسن انه വിളിച്ചിട്ട് പറഞ്ഞു, يا حسن تعلم الموت اذا جاءك لم يفاجئك. حسن എന്നവരെ, മരണം എന്താണെന്ന് പഠിച്ചേക്കണം. മരണം വരുമ്പോൾ ഞെട്ടരുത് കേട്ടോ. അതുകൊണ്ട് ആദ്യം പഠിച്ചു വെച്ചേക്കണം മരണം എന്ന്. علي ابن ابي طالب رضي الله عنه حسن എന്നവരോട് رضي الله تعالى. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ച കഥയിലേക്ക് പോകാം. നബിയേ, എന്താണ് അടിസ്ഥാന വിവരങ്ങൾ? അല്ലാഹുവിനെ പറ്റി എന്ത് പഠിച്ചു? അല്ലാഹുവിനെ പറ്റി എന്താ നിന്റെ വിശ്വാസം? അല്ലാഹുവിനെ പറ്റി നീ എന്തറിഞ്ഞു? എനിക്കറിയാം നബിയേ. അല്ലാഹുവിന്റെ ഹക്കിൽ നീ എന്ത് ചെയ്തു? മാഷാ അല്ലാഹ്. നിനക്ക് മരണം എന്താണെന്ന് അറിയോ? അറിഞ്ഞു. മരണത്തിന് നീ എന്ത് ഒരുങ്ങി? മാഷാ അല്ലാഹ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇദ്ഹാബ് ഫഹ്കിം മാ ഹുനാക്. നീ പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ ശരിക്കൊന്ന് പഠിച്ചു വാ. ثم تعال حتى اعلمك من غرائب العلم. എന്നിട്ട് നീ തിരിച്ചു വാ, എന്നിട്ട് ഞാൻ കൗതുകൾ ഇൽമൊക്കെ അപ്പൊ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറഞ്ഞയച്ചു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഉലമാ പറയ, ഈ മരണത്തെ പറ്റിയുള്ള അറിവ് വിജ്ഞാനത്തിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. ഇൻഷാ നമുക്ക് നിർഗിപ്പോ ഞാൻ അവസാനിപ്പിക്കാം. അടിസ്ഥാനത്തിൽ പെട്ടതാണ്. കുറെ വർഷം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വന്നു, കുറെ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ പറഞ്ഞു, നബിയേ എന്നെ പഠിക്കാൻ പറഞ്ഞതായിരുന്നു അങ്ങ്, ഞാനൊക്കെ പഠിച്ചിട്ട് വരികയാണ് നബിയെ. എനിക്ക് പറഞ്ഞത് എന്താണ്? കൗതുകുള്ള ഇൽമുകൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നാ പറഞ്ഞു കൊടുത്തത്, നെഞ്ചത്തേക്ക് കൈവക്ക്. ലഅയതക അലാ ഖൽബിക്, ഖൽബുമക്ക് കൈവക്ക്. ഫമാ ലാ തർളാ ലിനഫ്സിക് ലാ തർളാഹു ലഅഖീക്. നിനക്ക് ഇഷ്ടമല്ലാത്തത് നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെടല്ല. നിനക്കിഷ്ടമില്ല നിന്നെ ആരെങ്കിലും ചീത്ത പറയണത്, നീ ആലോചിച്ച് പറയണ്ട. നിനക്കിഷ്ടമില്ല നിന്നെ ഒരാൾ നാണം കെടുത്തുന്നത്, നീ ഒരാളെ നാണം കെടുത്തണ്ട. നിനക്കിഷ്ടമില്ല നിന്നെ ഒരാൾ വഞ്ചിക്കുന്നത്, നീ ആരെയും വഞ്ചിക്കല്ല. നിനക്കിഷ്ടമില്ല നിന്നോടാരും ബഹുമാനത്തോടുകൂടെ പെരുമാറാത്തത്, നീ അങ്ങോട്ട് ബഹുമാനത്തോടുകൂടെ പെരുമാറും, നീ അങ്ങോട്ടും അങ്ങനെ ഇഷ്ടപ്പെടും. നിനക്കിഷ്ടമല്ലാത്തത് മറ്റുള്ളവർക്ക് നീ ഇഷ്ടപ്പെടണ്ട. വമാ റദീത ലിനഫ്സിക ഫർദഹു ലിഅഖീക അൽമുസ്ലിം. നിനക്ക് എന്താണോ ഇഷ്ടം അത് നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെട്ടേക്കണം അല്ലേ. നീ ഇസ്സത്തിൽ ജീവിക്കണം, നിന്റെ സഹോദരൻ അങ്ങനെ ആയിക്കോട്ടെ. നിനക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, നിന്റെ കൂട്ടുകാരൻ, നിനക്ക് അഭിമാനം, അവന് അഭിമാനമുണ്ട്, ഇത് നീ മനസ്സിലാക്കൂ. ഇതാണ് കൗതുകമുള്ള ഇൽമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്തൊരു മെസ്സേജാണ് യാ അല്ലാഹ്. മുനിങ്ങളെ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിൽ ബാക്കി വിഷയങ്ങൾ, ഇനിയും കുറച്ച് മരണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. സക്കറാത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം, പിന്നെ മരണത്തിന് എങ്ങനെ ഒരുങ്ങാൻ പറ്റും, അതൊക്കെ പറയേണ്ട വിഷയങ്ങളാണ്. ഖബറൊക്കെ അതിന് ശേഷം വരുന്ന വിഷയങ്ങളാണ്. സഹാബത്തിന്റെ ഒരു രസകരമായൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യാ അല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് ഉമ്മനീങ്ങളെ. സ്വർഗത്തിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഇരുന്ന ഇരുത്തത്തിൽ പറഞ്ഞ 10 സ്വഹാബികളുണ്ട്. ഒറ്റ ഇരുത്തത്തിൽ, ഒരു ഹദീസിൽ, ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാ. സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ഒരുപാട് സ്വഹാബികളുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു പെട്ടവരാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അതിലുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിലുണ്ട്. ഫാത്തിമ ബീവി അതിലുണ്ട്. ഇവരൊന്നും ഈ പറഞ്ഞ 10 അശറത്തിൽ മുബശ്ശിരിനില്ല. അതെന്ന് വെച്ചാൽ ആ ഒറ്റ വാക്കിൽ, ഒരു ഇരുത്തത്തിൽ തങ്ങൾ പറഞ്ഞ 10 പേർ, അതായത് അർത്ഥമുള്ളൂ. വേറെ ഒരുപാട് സ്വഹാബികളുണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞവര്. ആരൊക്കെയാണത്? ബുർദ്ദയിൽ ചൊല്ലല്ലേ മൗലായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم നാല് ഖലീഫമാര് കഴിഞ്ഞാൽ സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി ഈ മഹാന്മാർ സ്വർഗത്തിലേക്കുള്ളവരാണ്. അല്ലാഹുവിനോടൊപ്പം നമ്മെ ചേർക്കുമാറാകട്ടെ. ഈ നാല് ഖലീഫമാര് കഴിഞ്ഞ് ബാക്കി ആറു പേരിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സഈദ് ബിനു സൈദ് റളിയല്ലാഹു അൻഹു. അവരാണ് സഅദിൻ സഈദിൻ എന്ന് പറഞ്ഞവർ. സഈദ് ബിനു സൈദ് എന്നാണ് അവരുടെ പൂർണ്ണമായ പേര്. ഒരു യുദ്ധത്തിലാണ് അവർ വഫാത്താകുന്ന രംഗം നോക്കണം. ഒരു യുദ്ധത്തിലാണ്, നാല് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, മൂന്നിലേറെ ദിവസമായി കണ്ണ് ചിമ്മിയിട്ടില്ല. സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സൈദ് എന്നവരെ ഉറങ്ങിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ് ഈ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഉറങ്ങിയിട്ടില്ല, യുദ്ധത്തിലാണ്, ഉറങ്ങാതാണ്. നമുക്ക് ഒരു ദിവസം ഉറങ്ങാഞ്ഞ തന്നെ എന്താ അവസ്ഥ? രണ്ടും മൂന്നും ദിവസം ഉറങ്ങാതിരുന്നപ്പോ യുദ്ധത്തിൽ തന്റെ കൂടെ സഹായിക്കുന്ന തന്റെ സുഹൃത്ത് പറഞ്ഞു, യാ സഈദ് ഹലഫ്തു ബില്ലാ, ഞാൻ അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സഈദ് നിങ്ങൾ ഉറങ്ങണം. ഞാൻ അല്ലാഹുവിന് സത്യം ചെയ്തു. അറബികൾ അങ്ങനെ ഹലഫ്ത്, ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. സത്യം ചെയ്താൽ അതിനെതിരെ ചെയ്താൽ പിന്നെ പ്രായശ്ചിത്തം കൊടുക്കണം. അപ്പൊ അങ്ങനെ പറയും, ഹലഫ്ത് ചായ കുടിക്കുകയാണ്, ഞാൻ കൊടുക്കാൻ പൈസ സത്യം ചെയ്തേക്കും പെട്ടെന്ന്. പിന്നെ ഒരു നിർവാഹമല്ല, അത് അറബി കൾച്ചർ അങ്ങനെയാണ്, ഇസ്ലാമിന്റെ ഹുക്കും അങ്ങനെയാണ്. അവർ കൊടുത്തേക്കണം, സത്യം ചെയ്ത് പറഞ്ഞു. പിന്നെ തന്റെ സഹോദരനെ രക്ഷിക്കാൻ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ആ സത്യം പറഞ്ഞ പോലെ, ആ സത്യം ചെയ്ത പോലെ നടക്കട്ടെ എന്നാ, അങ്ങനെ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നാണ്. അറബികളൊക്കെ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പെട്ടെന്ന് പറയാം, ഹലഫ്, ഞാൻ സത്യം ചെയ്തു സഈദ്, നിങ്ങളൊന്ന് ഉറങ്ങണം. അപ്പൊ ഒരു ചെറിയൊരു ടെന്റ് പോലെ ഒരു ഷീറ്റേ ഉള്ളൂ, വഫാത്താകാൻ പോവാണ്. ഉറങ്ങി ഉറങ്ങിയ പാടെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു സഈദ് ബിനു സൈദ്. അപ്പൊ തന്റെ കൂട്ടുകാരടുത്തിരുന്നിട്ട് കാത്തിരിക്കുകയാണ്, എന്താ സ്വപ്നം? ഉറക്കത്തിൽ ഇങ്ങനെ പറയാ, ലാ 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 റുദ്ദൂനി ലാ റുദ്ദൂനി യാ ഐന ഉമർ ദിയ ലാ റുദ്ദൂനി ലാ റുദ്ദൂനി യാ ഐന ഉമർ ദിയ ഓ ഐന ഉമർ ദിയ ഒരു പേര് ഇങ്ങനെ വിളിക്കുക, യാ ഐന ഉമർ ദിയ, എന്നെ പറഞ്ഞേക്കല്ലേ, എന്നെ പറഞ്ഞേക്കല്ലേ, ഞാൻ പോകുന്നില്ല, ഞാൻ പോകുന്നില്ല, എന്നെ പറഞ്ഞേക്കല്ലേ, എന്നെ പറഞ്ഞേക്കല്ലേ. ഉറക്കം ഇങ്ങനെ പറയണ സ്വപ്നത്തിൽ. ഇപ്പൊ തന്റെ കൂട്ടുകാരൻ തട്ടിയിട്ട് വിളിച്ചു, പക്ഷേ ഉറങ്ങിയിട്ടുണ്ട്. സഈദ് എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു. ആ, ഞാൻ സ്വപ്നം കണ്ടു. എന്തേ? ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഞാൻ മരിച്ചതിന് ശേഷം നീ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുള്ളൂ. സ്വകാര്യമാണ്, പറ്റൂ എന്ന് ചോദിച്ചു. ആ, പറ്റൂ, ഞാൻ പറയില്ല. ഞാൻ സ്വപ്നം കണ്ടു, ഖിയാമത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളെ നടക്കുകയാണ്, പരലോകത്തേക്ക് വന്നു, എന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ രണ്ട് മനോഹരമായ സുന്ദരമായ രണ്ട് കുതിരകളെ കൊണ്ടുവന്ന് നിർത്തി. സഈദ് കയറണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്ക് പോവാണ്. ഞാൻ കയറി, ഞാൻ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ആദ്യമായി കിതാബ് കൈകൊണ്ട് വാങ്ങുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണെന്ന്. ആദ്യം കിതാബ് കിട്ടണത് വലത്ത കയ്യിലല്ലേ കിട്ടുക? ആദ്യം കിതാബ് കിട്ടുന്നത് ആർക്കാ? സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അപ്പൊ സിദ്ദീഖ് എന്നവരോ? സിദ്ദീഖ് എന്നവര് ഹിസാബിന് നിൽക്കേ, അതൊക്കെ ഡയറക്റ്റ് ഫോൺ ആൾക്കാരല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിതാബ് വെയിറ്റ് ചെയ്ത് നിൽക്കേ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അവർക്ക് ഡയറക്റ്റ് പോവുക, ചീഫ് ഗസ്റ്റുകളാണ് അവിടെ. ഒരു ചെക്കിങ്ങും ഒന്നുമില്ല, ഒരു സ്ക്രീനിങ്ങും ഇല്ല, പോവുകയാണ്, ഡയറക്റ്റ് പോവുകയാണ്. ആദ്യം കിതാബ് കിട്ടുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്.
അപ്പോ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോവാൻ ഹിസാബൊന്നുമില്ല, പോവാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ പോകുന്ന വഴിക്കുണ്ട് സുന്ദരികളായ ഒരു കൂട്ടം പെൺകുട്ടികൾ നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു മലക്കുകളോട്, ഇതാണോ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഹൂറുൽ ഈൻ, ഹൂറുൽ ഈനുകൾ എന്ന് പറഞ്ഞ അപ്സരസ്സുകൾ എന്ന് പറഞ്ഞ സുന്ദരിമാർ ഇവരാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, ഇവർ ആ സുന്ദരിമാരുടെ സേവകളാണ്, അവർക്ക് സേവനം ചെയ്യുന്ന സെർവന്റുകളാണെന്ന് പറഞ്ഞു. സ്വർഗത്തിന്റെ അകത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അതിസുന്ദരിയായ ഒരു പെണ്ണ്, അതിസുന്ദരിയായ മനോഹരിയായ ഒരു പെണ്ണ് അവരുടെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, യാ സയ്യിദ്, അല്ലയോ സയ്യിദ്, അന സൗജതുക ഫിൽ ജന്ന, സ്വർഗത്തിലെ ഹൂറുൽ ഈനുകളിൽ ഞാനാണ് നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞു. ആ ഭാര്യയാണ്, കൈ കൊടുക്കാം. ഞാൻ എന്റെ കൈ നീട്ടിയപ്പോൾ അവൾ പറഞ്ഞു, അവൾ പരിചയപ്പെടുത്തി, ഞാനാണ് ഐനാ ഉം, എന്റെ പേര് ഐനാ ഉമർദിയ, എന്താണ് എന്റെ പേര്, അതാണ് ഐനാ ഉമർദിയ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എന്നാ പിന്നെ കൈ വേണ്ട സയ്യിദ്, അൻത മാസിൽത ഫി ദുനിയ, നിങ്ങൾ ഇപ്പോഴും ഭൗതിക ലോകത്താണ്, ഇങ്ങോട്ട് എത്തിയിട്ടില്ല, കൈ തരാൻ സമയമായിട്ടില്ല. പക്ഷേ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. 3 ദിവസം അത്രയേ ഉള്ളൂ ലോകത്ത്. 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു, അപ്പൊ ഞാൻ കൈതരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഐനാ ഉമർദിയ, എന്നെ പറഞ്ഞയക്കല്ലേ, ഞാൻ ഇനി ദുനിയാവിലേക്ക് പോകുന്നില്ല, ഞാൻ പോകുന്നില്ല, എന്നെ ലാ റദ്ദൂനി, എന്നെ പറഞ്ഞയക്കല്ലേ, ഞാൻ പോകുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിച്ചുണർത്തിയത്. അതൊരു ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച ദിവസം അന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം നോമ്പുകാരനാണ്, സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. സുഹൃത്തിന് മാത്രമേ കഥ അറിയൂ, വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട്. അങ്ങനെ പറ്റുന്നായി, എന്താ എന്നാ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും കഥ, എന്താണ് ഇതൊക്കെ ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, ദീനൊക്കെ ഒരു പെരുമത്തല്ലേ, പോട്ടെ, പറയരുത്, പറഞ്ഞുകൊടുക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പറയില്ല. ആ അന്ന് വ്യാഴാഴ്ച ദിവസം യുദ്ധം നടന്നുകൊണ്ടിരിക്കെ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് ഈ ലോകത്ത് നിന്ന് വിവരം കൊടുത്ത സഹാബി, ഈ ലോകത്ത് നിന്ന് വിവരം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സ്വർഗത്തിലേക്ക്. ഹാനായ സഹാബി എന്ന് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരത്ത് നെഞ്ചത്ത് ഒരു ആഞ്ഞൊരു അമ്പ് തറച്ചു, ഉറപ്പിച്ചു രക്ഷപ്പെടൂല, അമ്പങ്ങട് വലിച്ചൂരി നെഞ്ചിന്ന് രക്തം ഇങ്ങനെ വരുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ നേരായിട്ടുണ്ട്. ഇപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, സയ്യിദ്, നോമ്പ് തുറക്കാനുള്ള കാരൊക്കെ എവിടെ? പറഞ്ഞു പറഞ്ഞു, വേണ്ട വേണ്ട, ഉഫ്തിറു ഇൻദ ഐനാ ഉമർദിയ, ഞാൻ ഐനാ ഉമർദിയന്റെ അടുത്ത് നിന്നാണ് നോമ്പ് തുറക്കുന്നത്. വതുഫിയ, അന്നേരം മരണപ്പെട്ടു മഹാനായ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു പറഞ്ഞ പോലെ 3-ാമത്തെ ദിവസം. ഇപ്പൊ പരലോകം, കബറ് എന്ന് പറഞ്ഞത് ഇതൊന്നും മിഥ്യയല്ല. ഇതൊന്നും ഇപ്പൊ നമ്മൾ ഹിന്ദു സഹോദരന്മാർക്ക് അറിയില്ല, ക്രിസ്ത്യാനികൾക്ക് അറിയില്ല, നമ്മുടെ കോമപ്പെട്ട ചിലർക്കത് ബോധ്യപ്പെടുന്നില്ല. എന്താണ് പരലോകത്തിന്റെ ജീവിതം, എന്താണ് കബറിന്റെ ജീവിതം, ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ പച്ചയിൽ കണ്ടുകൊണ്ടാണ് സ്വഹാബത്തൊക്കെ പോണത്. എത്ര സംഭവങ്ങൾ, അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. എത്രയോ പാപികളും ദോഷികളുമാണ് നമ്മൾ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തുവരുമാറാകട്ടെ. ഒരു നല്ല അമല് ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറും. ആർക്കറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടാണ് മരിക്കാന്നല്ലേ. നമ്മളിപ്പോ ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജോലി ഇവിടുന്ന് മാറി വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് എത്തി, അവിടെ അങ്ങനെ ദീൻ പഠിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനെ വഴിതെറ്റി പോകില്ലേ? ഇബ്ലീസ് നമ്മളെ തട്ടിക്കൊണ്ടുപോകില്ലേ? ദീനുമായിട്ടുള്ള ബന്ധം കണ്ട് വിട്ടാൽ പിശാച്ച് തട്ടിയെടുക്കും. എങ്ങനെയായിരിക്കും നമ്മുടെ അവസാന കാലം നമുക്ക് അറിയില്ല. അല്ലാഹുവിനോട് ഇസ്തിഖാമത്തിന് ചോദിക്കുക. അമലുകൾ അതിന്റെ അന്ത്യം നോക്കിയിട്ടാണ്. അല്ലാഹു നമ്മുടെ അവസാന കർമ്മം ഏറ്റവും നല്ലതാക്കി തരുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് നമ്മുടെ മരണം എന്നൊരു വിഷയത്തിന്റെ ആമുഖങ്ങളും പരലോകത്തിന്റെ ചില ചിന്തകളും മാത്രമാണ് നമ്മൾ പങ്കുവെച്ചത്. ബാക്കി വിഷയങ്ങൾ നമുക്ക് വഴിയെ ഇൻഷാഅല്ലാഹ് നമ്മുടെ സംഘാടകർ ഏത് വ്യാഴാഴ്ചയാണെന്ന് ഒരു 1-ാമോ 1.5-ാമോ മാസത്തിന്റെ ഗ്യാപ്പിൽ അത് അറിയിക്കും. ബാക്കി വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യണം.
അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا وحبيبنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وترفعنا بها عندك أعلى الدرجات. يا الله يا الله يا كريم يا ودود يا رحمن الدنيا والآخرة ورحيمهما يا ودود يا الله يا ذا الجلال والاكرام يا رحمان الدنيا والاخره ورحيمهما اللهவே கருணையவானாய் ரப்பே ഞങ്ങളുടെ ജീവിതത്തിന്റെ മർമ്മപ്രധാനമായ ഒരു വഴിയിലാണ് റബ്ബേ ഞങ്ങളുള്ളത്. ആത്മാക്കളുടെ ലോകത്തെ ഞങ്ങളെ പടച്ച് ഉമ്മയുടെ ഗർഭാശയത്തിലെ ഒരു ലോകവും കഴിഞ്ഞ് ഈ ഭൗതിക ലോകത്താണ് ഇനി ഞങ്ങൾക്ക് ഖബറിൻ്റെ ഒരു ലോകവും മഹ്ശറായുടെ ഒരു ലോകവും വരാനിരിക്കുകയാണ്, ആഖിറത്തിൻ്റെ ലോകം. അല്ലാഹുവേ ഈ ജീവിതം നിർണായകമായൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പടച്ചവനെ. ഇത് ഞങ്ങൾക്ക് അല്ലാഹുമ്മ ജഅൽഹ ഖാതിമത്തൻ ബിൽ ഹസനതി യാ റബ്ബൽ ആലമീൻ, നന്മ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമാക്കി തരണേ റബ്ബാനെ. ധാരാളം നന്മ ചെയ്യാൻ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് അവസരം തരണേ റബ്ബേ. നീ ഞങ്ങൾക്ക് എത്രയാണോ ആയുസ് വിധിച്ചിട്ടുള്ളത് ആ നിമിഷങ്ങളിൽ ഓരോന്നും നിനക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നവരാക്കണേ റബ്ബേ. നിന്നെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാഹ്. നീ ഞങ്ങളോട് എത്ര ഹെബുള്ളവനാണ് പടച്ചവൻ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ ചോദിക്കും മുമ്പേ നീ തന്നില്ലയോ അല്ലാഹ്. എന്തെങ്കിലും ചെറുത് നീ പരീക്ഷിച്ചെങ്കിൽ പോലും ഈമാനുകൊണ്ട് ഞങ്ങളെ സഹായിച്ചല്ലയോ പടച്ചവനെ. അല്ലാഹു നീ ഞങ്ങൾക്ക് ചെയ്ത നിഅമത്തുകൾ ധാരാളമാണ് അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് മരണനേരത്തും ഈമാൻ തന്ന് സഹായിക്കണേ അല്ലാഹ്. പിശാച് അവൻ സർവ്വ അടവുകളും കയറ്റി ഞങ്ങളുടെ ഈമാൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന നേരമാണ് റബ്ബേ സക്കറാത്തിന്റെ നേരം. ആ നേരത്ത് നീ ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. അർഹമർ റഹീമായ അല്ലാഹ് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഈമാനെ കാത്തു സൂക്ഷിക്കണേ റബ്ബേ. നിന്നെ മറന്നുകൊണ്ടും നിന്നെ ഓർക്കാതെയും ജീവിച്ചു പോയ സർവ്വ സമയങ്ങളും ഞങ്ങളിൽ നീ മാപ്പാക്കി തരണേ റബ്ബേ. നിനക്കിഷ്ടമില്ലാത്തത് എന്തെല്ലാം കേട്ടുകൊണ്ട് ഞങ്ങൾ ഇരുന്നുവോ അതൊക്കെ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. ഇനി ജീവിതത്തിൽ അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. കേൾക്കാനോ കാണാനോ പറയാനോ ചിന്തിക്കാനോ പാടില്ലാത്തത് ഞങ്ങൾ കാണുകയും ഇരിക്കുകയും ചിന്തിക്കുകയും വന്നിരിക്കുകയും ചെയ്ത് ഞങ്ങൾ ചെയ്തു കൂട്ടിയ ജീവിതത്തിലെ സർവ്വ തിന്മകളും നിന്റെ മഹമായ ഫതിലുകൊണ്ട് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങൾ നിന്നോട് ഖേദിച്ചു മടങ്ങുകയാണല്ലോ. തിന്മകൾ ഞങ്ങളുടെ ശരീരത്തിന് ഇഷ്ടമായിരുന്നു, പിശാചിന് ഇഷ്ടമായിരുന്നു. അരുതാത്തതും മ്യൂസിക്കുകളും പാട്ടുകളും നൃത്തങ്ങളും ഞങ്ങളുടെ കൽബിനിഷ്ടമാണ്, ഞങ്ങളുടെ കാതിനിഷ്ടമാണ്, ഞങ്ങളുടെ നഫ്സിനിഷ്ടമാണ്. നിനക്കിഷ്ടമല്ലായിരുന്നു റബ്ബേ. ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിന് ഇഷ്ടമാണ് അവിടെ നോക്കിയത്. നിന്നെ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട് കുറച്ചോനെ. നീ ഞങ്ങൾക്കത് മാപ്പാക്കി തരണം റബ്ബേ. നീ അത് മാപ്പാക്കി തരണേ റബ്ബേ. നീ അത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ അറിയാതെ പറഞ്ഞുപോയ തിന്മകൾ നീ മാപ്പാക്കി തരണേ റബ്ബേ. തിന്മകളെ കൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു പോയത് മാപ്പാക്കി തരണേ റബ്ബേ. തിന്മയിലേക്ക് ഞങ്ങൾ നടന്നു പോയതോ അതിന് ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിയതോ പൈസ ചെലവാക്കിയതോ ചെലവഴിച്ചതോ എല്ലാം നീ ഞങ്ങൾക്ക് എന്നേക്കുമായി മാപ്പാക്കി താ റബ്ബേ. ഇനി ഒരിക്കലും ഒരു തിന്മയിലേക്ക്